الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യനെ പാർപ്പിച്ച കാലം മുതൽക്കേ ചർച്ച ചെയ്ത ഒരേ വിഷയമുണ്ട്, മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്ന ഒരേ വിഷയം. എന്താണത്? ആകാശ ലോകത്ത് വെച്ച് നിങ്ങൾ എനിക്ക് തന്ന കരാർ ഭൂമിയിലെത്തിയാൽ പാലിക്കണം. അതെ, മനുഷ്യൻ തികച്ചും ആകാശത്തിന്റെ സൃഷ്ടിയാണ്. മനുഷ്യന്റെ തുടക്കം, അതിന്റെ ഉൽപ്പത്തി തുടക്കം ആകാശത്തിലാണ്. ഭൂമിയിൽ പ്രത്യുൽപാദനമാണ് നടന്നത്. ഇനി ഒരിക്കലും ആകാശത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇല്ലാമാ ഖദർ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചവരല്ലാതെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തികച്ചും ഭൂമിയിൽ തുടങ്ങിയതാണ്.
ഇപ്പോൾ താമസിക്കുന്നത് ആകാശത്തിലാണ്. ഒരു ദിവസം ഭൂമിയിലേക്ക് തിരിച്ചു വരും, എല്ലാവരോടൊപ്പം ആഖിറത്തിലേക്ക് യാത്രയാവും. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളും വൈവിധ്യങ്ങളുമാണ് അത് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യരിൽ നിന്ന് തന്നെ ചില സൃഷ്ടികൾ തികച്ചും അഭൗതിക സൃഷ്ടികളാണ്, വഹ്യു കൊണ്ട് മാത്രം അറിയാൻ പറ്റുന്ന സൃഷ്ടികൾ. അഭൗതികം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹ്യു കൊണ്ട് മാത്രം, അള്ളാഹു പറഞ്ഞു അല്ലാന്ന് റസൂല് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. മനുഷ്യർക്ക് അള്ളാഹു തആല നൽകിയിരിക്കുന്ന ഫിത്രത്തിന്റെ ഇൽമ കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തവ. ഫിത്രത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതം. മനുഷ്യർക്ക് അള്ളാഹു തആല ഒരു പ്രകൃതം നൽകിയിട്ടുണ്ട്, ശുദ്ധമായൊരു പ്രകൃതം. അതിന് ഫിത്രത്തുള്ള എന്നാണ് ഖുർആന്റെ ഭാഷ, അള്ളാഹുവിന്റെ പ്രകൃതം. ആ പ്രകൃതത്തെ പറ്റി അള്ളാഹു വിശദീകരിച്ചത് അല്ലത്തി ഫത്തറന്നാസ അലൈഹ എന്ന്. അതെങ്ങനെയുള്ള പവിത്രമായ പ്രകൃതമാണെന്നറിയുമോ? മനുഷ്യ നിർമ്മാണത്തിൽ അള്ളാഹു തആല ലയിപ്പിച്ചിരിക്കുന്നത് ആ ഫിത്രത്തിനെയാണ് എന്ന്. അല്ലത്തി, എങ്ങനെയുള്ള ഫിത്ര? ഫത്തറന്നാസ, മനുഷ്യനെ അള്ളാഹു തആല പടച്ചത്. ഫത്തറന്നാസ ഐ ഖലഖന്നാസ. അവിടെ ഫത്തറ എന്ന വാക്ക് ഖലഖക്ക് ഉപയോഗിക്കാൻ കാരണം, പ്ലാനില്ലാതെ, ഒരു മുൻ പ്ലാനില്ലാതെ അള്ളാഹു അവന്റെ കുദറത്ത് കൊണ്ട് നിർമ്മിച്ചെടുത്തു എന്ന്. ഇന്നതിൽ നിന്ന് ഇന്നത് എന്നതില്ലാതെ അടിസ്ഥാനത്തിൽ തന്നെ അള്ളാഹു തന്റെ കുദറത്ത് ഉപയോഗിച്ച് നിർമ്മിച്ചു എന്നതാണ് ഫത്തറന്നാസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാത്തിറ സമാവാത്തി വല്ലർന്ന്, അതിൽ നിന്നാണ് ഫാത്തിറ സമാവാത്തി വല്ലർന്ന് വന്നത്. ആകാശങ്ങളെ നിർമ്മിച്ചവൻ, ഭൂമിയെ നിർമ്മിച്ചവൻ എന്നാണ് മലയാളത്തിൽ അർത്ഥം വെക്കുക. ഖാലിഖു സമാവാത്തി വല്ലർന്ന്, ഫാത്തിറു സമാവാത്തി വല്ലർന്ന്, രണ്ടും രണ്ടാണ്. ആകാശഭൂമികളെ തികച്ചും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയവൻ എന്നാണ് ഫാത്തിറ സമാവാത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാലിഖു സമാവാത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ അള്ളാഹു ഉണ്ടാക്കി വെച്ച വസ്തു ഉപയോഗിച്ച് മറ്റൊരു വസ്തു ഉണ്ടാക്കുന്നതിനും കൂടി പറയും. ഇതൊക്കെ ശരഈയായ അല്ലെങ്കിൽ ലോവിയായ ഭാഷാപരമായ ചർച്ചകളാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഫിത്രത്തിനെ ചേർത്തത് മനുഷ്യ പ്രകൃതത്തോടാണ്. അല്ലത്തി ഫത്തറന്നാസ അലൈഹ, ആ പ്രകൃതത്തിലാണ് മനുഷ്യനെ അള്ളാഹു നിർമ്മിച്ചിരിക്കുന്നത് എന്ന്. അതുതന്നെയാണ് മനുഷ്യന്റെ ഇക്റാമിന് കാരണം. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരുപാട് ഇക്റാമുള്ള സൃഷ്ടി, ആദരവുള്ള സൃഷ്ടിയാണ് മനുഷ്യർ. അതെ, ജിന്നുകളെക്കാളും മലക്കുകളെക്കാളും ആദരവുള്ള സൃഷ്ടിയാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഇടപെടലുകളെ അള്ളാഹു വളരെ പരിശുദ്ധമായിട്ടാണ് കാണുന്നത്. മനുഷ്യരെയാണ് അള്ളാഹു തആല പലപ്പോഴും ജിന്നുകൾക്കും മലക്കുകൾക്കും ഉദാഹരണമായി പറഞ്ഞു കൊടുക്കാറ്. റമദാൻ മാസത്തിലെ അവസാനത്തെ രാത്രികളിൽ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങുന്ന മലക്കുകൾ, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ, ആകാശ ലോകത്ത് നിന്നിറങ്ങുന്ന മലക്കുകൾ, അപ്പം ജിബ്രീലുമുണ്ട്. വർറൂഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അഭിപ്രായം ജിബ്രീൽ എന്നാണ് അലൈഹി മുസ്സലാത്തു വസ്സലാം. ഇവര് തിരിച്ചു പോകുമ്പോൾ അള്ളാഹു തആല ചോദിക്കും, ഏതവസ്ഥയിലാണ് എന്റെ അടിമകളെ നിങ്ങൾ ഇട്ടേച്ച് വരുന്നത് എന്ന്. നിങ്ങൾ വരുമ്പോൾ എന്റെ അടിമകളുടെ അവസ്ഥ എന്താണെന്ന് മലക്കുകൾ മറുപടി പറയും. അജബാണ് അള്ളാഹുവേ അവരുടെ അവസ്ഥ. അവർ ആഗ്രഹങ്ങളും ആശകളും ആവശ്യങ്ങളും ഉള്ളവരാണ്. അതൊക്കെ ഒഴിവാക്കി അവർ നിന്റെ പള്ളിയിൽ വന്ന് ഇത്തിക്കാഫിലാണ്, ഹിയാവുല്ലൈലാണ്, ഖിയാമുല്ലൈലില. അവരെന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വർഗമാണ് അവർക്ക് ആവശ്യം. അവർ സ്വർഗം കണ്ടിരുന്നോ? ഇല്ല. കണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവേ ആ സ്വർഗത്തിന് വേണ്ടി അവരുടെ പരിശ്രമത്തിൽ തന്നെ അവർ കഴിച്ചുകൂട്ടുമായിരുന്നു, അതികഠിനമായ കഴിച്ചുകൂട്ട്. പിന്നെന്താണ് അവർ ചോദിക്കുന്നത്? നരകത്തിൽ നിന്ന് മോചനം കാവല് ചോദിക്കുന്നു അവർ. നരകം അവർ കണ്ടിരുന്നോ? ഇല്ല. അള്ളാഹുവേ കണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ കഴിയുമായിരുന്നു. ഉശിഹിദുക്കും ഞാൻ മലായിക്കത്തി, മലക്കുകൾ നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുകയാണ്. ഖഫർതു സയ്യാതിഹി മസ്ഖഫത്തു ബദ്ദൽതു ലഹും ബദ്ദൽതു സയ്യാതിഹി മസ്നാത്, അവരുടെ പാപങ്ങൾ കംപ്ലീറ്റ് പുറത്തു കൊടുത്ത്
പകരം നന്മകൾ അവരെ കിതാബിൽ എഴുതാൻ ഞാനിതാ ഉത്തരവിടുകയാണ്. ഒപ്പം അല്ലാഹു തആല പറയുന്ന ഒരു വാക്കുകൊണ്ട് നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞ വാക്കോർക്കുന്നുണ്ടോ? ആകാശ ലോകത്ത് വെച്ച് മനുഷ്യനെ നിർമ്മിക്കാൻ ഞാൻ തീരുമാനിച്ച തീരുമാനം നിങ്ങളെ അറിയിച്ച സന്ദർഭം, അന്ന് ജിന്നിന്റെ പ്രതിനിധിയായി അസാസിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, അത് വേറൊരു വിഷയമാണ്. ജിന്നിന്റെ അസ്തിത്വം തികച്ചും ഭൂമിയിലാണ്. ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് പോയതാ, മനുഷ്യൻ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതാ. അതൊക്കെ നിങ്ങൾക്ക് പരത്തി വിശാലമായിട്ട് പറയാൻ സമയമെടുക്കും. ഇൻഷാല്ലാഹ് അറിയേണ്ട കേസുകൾ അറിയേണ്ട കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ പറ്റി അറിയേണ്ട രീതിയിൽ അറിയണം. അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളുടെ ഒരു മഹാസമ്മേളനം വിളിച്ചുകൂട്ടി ആ സമ്മേളനത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അല്ലാഹു തആല. അതിനെപ്പറ്റി ഖുർആൻ സൂറത്തുൽ ബഖറ പറഞ്ഞത് ഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ, ഭൂമിയിലേക്ക് ഞാൻ പകരക്കാരെ നിയോഗിക്കാൻ പോകുകയാണ് എന്ന്. ആർക്ക് പകരം? അതെ, ഇവിടെ കഴിഞ്ഞുപോയ വേറൊരു കൂട്ടക്കാർക്ക് പകരം. അവരെ നന്നായിട്ട് അറിയുന്നവരാണ് മലക്കുകൾ. അതുകൊണ്ടാണ് മറുപടിയായിട്ട് മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞത് ഇവിടെ രക്തച്ചൊരിച്ചിലും കുഴപ്പവും ബഹളവും കലാപങ്ങളും ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തെ നീ നിയോഗിക്കാൻ പോവുകയാണോ? മലക്കുകൾക്ക് ഇതെങ്ങനെയാണ് മനസ്സിലായത്? വരാനിരിക്കുന്നൊരു സ്ഥിതി കുഴപ്പക്കാരാണെന്ന് മലക്കുകൾക്ക് എങ്ങനെ മനസ്സിലായി? അവരെ കൈപറിയുന്നവരാണോ? അഭൗതിക കാര്യങ്ങൾ അറിയുന്നവരാണോ മലക്കുകൾ? അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവരാണോ മലക്കുകൾ? അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളല്ലാതെ അവർക്ക് അറിയാൻ വേറെ എന്താണ് നിവൃത്തി? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഇവർ ഈ രീതിയിൽ ചോദിക്കാൻ കാരണം എന്താ? അതെ, മുഫസ്സിറുകൾ വിശദീകരിച്ചിരിക്കുന്നത് ഈ മലക്കുകൾക്ക് ഇവിടെ നേരത്തെ കഴിച്ചുകൂട്ടിയത് ആരാണ് എന്നറിയാം. അവർ ജിന്നുകളാണ്. പരിശുദ്ധ ഖുർആനിൽ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് ഇൻസ് സമൂഹത്തെ നാം നിർമ്മിച്ചത് അവർ ആവശ്യ പൂർത്തീകരണത്തിന് എന്നെ മാത്രം പരിഗണിക്കുന്നുണ്ടോ അതോ ഞാനല്ലാത്തവരെ സമീപിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അടിസ്ഥാന പ്രഖ്യാപനമാണത്. ഭൂമിയെ അല്ലാഹു തആല ഉപയോഗിച്ചത് മുഴുവനും ആ രീതിയിലാണ്. അതിനാണ് സംവിധാനങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാക്കിയത്. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ ആ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി തുടക്കത്തിൽ നിശ്ചയിച്ചത് ജിന്നുകളെയാണ്. തീ ജ്വാലകളിൽ നിന്നാണ് ജിന്നുകളെ അല്ലാഹു നിർമ്മിച്ചത് എന്ന് ഖുർആൻ. കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് മനുഷ്യനെ നിർമ്മിച്ചത് എന്ന് ഖുർആൻ. പ്രകാശത്തിൽ നിന്നാണ് മലക്കുകളെ നിർമ്മിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി പറഞ്ഞു. ഈ രീതിയിൽ ഭൂമിയിൽ നമുക്ക് ദൗത്യം ഏൽപ്പിച്ചു. എന്താണ് അവരെ ദൗത്യം? ഇബാദത്തുല്ലാഹി അസ്സ വജൽ, എന്ത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം, അത് ദൈനംദിന ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പുലർത്തിയിരിക്കണം എന്നായിരുന്നു അവർ കൊടുത്ത നിർദ്ദേശം. അതവർ പാലിച്ചില്ല, അവരത് ലംഘിച്ചു. ഭൂമിയുടെ പുറന്തൊലിക്കു മുകളിൽ അവർ കലാപങ്ങൾ സൃഷ്ടിച്ചു. അവർ പരസ്പരം കൊലയും കൊള്ളയും നടത്തി. അവരെ നശിപ്പിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചു. ആ നാശം സംഭവിച്ചത് മലക്കുകളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലക്കുകൾക്ക് ഇവിടെ നേരത്തെ കഴിച്ചുകൂട്ടിയവർ ആരാണെന്ന് മനസ്സിലായത്. അവർക്ക് പകരമായിട്ട് വേറൊരു സമൂഹത്തെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മലക്കുകൾ സംശയം തീർത്തത്. അന്ന് ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ നിന്ന് കംപ്ലീറ്റ് ജിന്നുകളെ കൈകാര്യം ചെയ്ത് നശിപ്പിച്ചു. അതെ, അല്ലാഹുവിന്റെ സുന്നത്ത് അതാ, അല്ലാഹുവിന്റെ നടപടിക്രമം അതാ. നൂഹിന്റെ ഭൗമിനെ നശിപ്പിച്ചത് അങ്ങനെയാ, ആദിനെയും സമൂദിനെയും നശിപ്പിച്ചത് അങ്ങനെയാ, ഫറവായ നശിപ്പിച്ചത് അങ്ങനെയാ. ലോകത്തെ പല സംഭവങ്ങളും അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ലൂത്ത് നബിന്റെ ജനതയെ നശിപ്പിച്ചത് അതുപോലെയുള്ള സംഭവങ്ങൾക്ക് മലക്കുകളെയാണ് അല്ലാഹു സാക്ഷികളാക്കി നിർത്തിയത്.
അനുഭവജ്ഞാനം വെച്ചുകൊണ്ടാണ് മലക്കുകൾ അഭിപ്രായം പറഞ്ഞത്. ഞങ്ങൾ നിനക്ക് തസ്ബീഹ് ചെയ്യുന്നവരാണ്, തഖദീസ് ചെയ്യുന്നവരാണ്. മനുഷ്യ ജിന്നുകളെ സംപോലെ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും നീ നൽകിയവരല്ലല്ലോ ഞങ്ങൾ. ഞങ്ങളുടെ അടിസ്ഥാന അസ്തിത്വത്തിൽ തന്നെ അനുസരണം മാത്രം ലയിപ്പിച്ചിരിക്കുകയല്ലേ നീ. അതെ, എന്താണ് മലക്കുകളുടെ വ്യത്യാസം? മലക്കുകളും മറ്റു രണ്ട് വിഭാഗങ്ങളും നമ്മുടെ വ്യത്യാസം, മലക്കുകളുടെ മേൽ അള്ളാഹു ഇസ്ലാമിനെ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ മേൽ ഇസ്ലാമിനെ സംവിധാനിച്ചതുപോലെയാണ്. അതെന്താണ് സംവിധാനം? തികച്ചും നിർമ്മാണത്തിൽ തന്നെ ഇസ്ലാമിനെ അടിച്ചേൽപ്പിക്കുകയാണ് അള്ളാഹു തആല ആ സൃഷ്ടികളുടെ മേൽ. മലയാളത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ വിശദീകരിച്ചു തരിക? മലയാള ഭാഷ അത്രമാത്രം വിശാലവും പരിശുദ്ധ ഖുർആനിലെ ആദർശപരമായ വാചകങ്ങൾക്ക് വ്യാഖ്യാനം നൽകാൻ മാത്രം വിശാലതയുള്ള ഭാഷയല്ല മലയാളം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളുടെ മേൽ അനുസരണത്തെ അടിച്ചേൽപ്പിക്കുകയാണ്. അതിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ്സമാവാത്തി വൽ അർളി തൗഅൻ വകർഹൻ എന്നാണ്. തൗ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്ന രീതിയിൽ ഇസ്ലാമിനെ ഏൽപ്പിക്കുക. അനുസരിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുക. അതിന് അക്കീദന്റെ ഉലമാക്കൾക്ക് ഇഖ്തിയാർ എന്നാണ് പറയുക. എന്ത് വേണം എന്ത് വേണ്ട എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യർക്കും ജിന്നുകൾക്കും. എന്നിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അതും കഴിഞ്ഞിട്ടേ അല്ലാഹു തആല പ്രശ്നത്തിൽ ഇടപെടുള്ളൂ. മനുഷ്യർക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ അവൻ വിനിയോഗിക്കുന്ന രീതിയും കൂടി അറിഞ്ഞിട്ടേ അല്ലാഹു ഇടപെടുകയുള്ളൂ. മറ്റതിന് ഉപയോഗിച്ച വാക്ക് കർഹൻ എന്നാണ്. കർഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിച്ചേൽപ്പിക്കുക, നിർബന്ധപൂർവം, ഇച്ഛാനുസരണമായിരിക്കുകയില്ല. പ്രപഞ്ചമഖിലാണ്ടവും അങ്ങനെയാണ്. ഇല്ലൽ ജിന്നു വൽ ഇൻസ്, മനുഷ്യ ജിന്നുകളൊഴിച്ച് ബാക്കി സകല സൃഷ്ടികളുടെയും മേൽ ഇസ്ലാമിനെ അല്ലാഹു തആല അടിച്ചേൽപ്പിച്ചതാ. അതുകൊണ്ട് അനുസരണക്കേട് എന്നൊന്നും അവരിൽ നിന്ന് വരുന്ന പ്രശ്നമില്ല. ആകാശത്തെ ഏൽപ്പിച്ച ജോലി മാത്രമേ ആകാശം നിർവഹിക്കുകയുള്ളൂ. ഇസ്ലാം ആകാശത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാ. ഭൂമിയെ ഏൽപ്പിച്ച ജോലി മാത്രമേ വല്ലാഹി ഭൂമി നിർവഹിക്കുകയുള്ളൂ. അനുസരണം എന്നത് ഭൂമിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വിഷയമാണ്. എന്ത് ചെയ്യണമെന്ന് അതാത് സമയത്ത് കൽപ്പന കിട്ടും അല്ലാഹുവിൽ നിന്ന്, അതങ്ങ് അനുസരിക്കും. ഭൂമിയെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് ജഅല ലക്കുമുൽ അർള റലൂല, ഭൂമിയെ നിങ്ങൾക്ക് ഇണക്കവും മെരുക്കവും ഉള്ളതാക്കി തന്നിരിക്കുകയാണ്. ഫംഷു ഫി മനാകിബിഹ, ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിലൂടെ നിങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുക. ഭൂമിയുടെ മുകളിൽ നിങ്ങൾക്ക് ആകാശം മുട്ടെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാം. ഭൂമി ആഴത്തിൽ കുഴിച്ച് ഗർത്തങ്ങൾ ഉണ്ടാക്കി താഴത്തേക്ക് നിങ്ങൾക്ക് കിലോമീറ്റർ കണക്കിന് ദൂരത്തിൽ കോട്ടകളും കൊട്ടാരങ്ങളും പണിയാം. ഭൂമി നിങ്ങൾക്ക് ഒതുങ്ങിത്തരും, ഭൂമി പ്രതിഷേധിക്കുകയില്ല. ആ രീതിയിലാണ് ഭൂമിയെ നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഭൂമിക്ക് ഇതിൽ സ്വന്തം അഭിപ്രായമില്ല. ഇതേ ഭൂമിയെ സംബന്ധിച്ച് അല്ലാഹു തആല മറ്റൊരിടത്ത് നമുക്ക് പറഞ്ഞു തന്നത് എന്താ? ഭൂമി തകർന്ന് തരിപ്പണമാക്കപ്പെട്ടാൽ, കിടുകിടുക്കപ്പെട്ടാൽ, സ്ഫോടനാത്മകമാക്കപ്പെട്ടാൽ, ഭൂമി അതിന്റെ ഉള്ളകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഖനി വസ്തുക്കൾ വെളിയിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ, ഭൂമി അതിന്റെ ഉള്ളിൽ ഭദ്രമായി മനുഷ്യർക്ക് വേണ്ടിയും മറ്റും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പലതുമുണ്ട്, അത് പുറന്തള്ളിക്കഴിഞ്ഞാൽ ഇനി ആവശ്യമില്ല എന്ന രീതിയിൽ അതിന് മുഴുവനും അല്ലാഹു തആല
ഭൂമിയോട് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിക്കും. وقال الانسان ما لها ഇതുവരെ ഇണക്കത്തിലും മെരുക്കത്തിലും കഴിച്ചുകൂട്ടിയ ഈ ഭൂമിക്ക് എന്തു പറ്റി എന്ന് ഭൂവാസികളായ മനുഷ്യൻ സംസാരിക്കാനും തുടങ്ങിയാൽ وقال الانسان الانسان പറയാൻ തുടങ്ങും ما لها ഭൂമിക്ക് എന്തു പറ്റി ഭൂമിക്ക് എന്ത് സംഭവിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞു യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ അന്നത്തെ ദിവസം ഭൂമിക്ക് പറയാനുള്ളത് ഭൂമി പറയും ഭൂമിക്ക് പറയാനുള്ളത് അന്നത്തെ ദിവസം ഭൂമിയെ കൊണ്ട് പറയിപ്പിക്കും അല്ലാഹു തആല ബിഅന്ന റബ്ബക ഔഹാലഹ സമയത്തെ പറയുകയല്ല ഭൂമിക്ക് അല്ലാഹു നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയുക സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയുക ഇതേപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് നബിയോട് പറഞ്ഞു ഞാൻ നടപടിയെടുക്കാൻ പോകുകയാണ് നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് ജാറത്തിന്റെ ആൾക്കാരെ ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുകയാണ് അഞ്ച് ഔലിയാക്കളെ വെച്ച് ഭൂലോകത്ത് ശിർക്ക് ഉദ്ഘാടനം ചെയ്ത കൗമ നൂഹ് നബിയുടെ കൗമാണ് ആ കൗമിന്റെ തുടർച്ചക്കാരായിട്ട് ഇന്ന് 40,000-ത്തോളം വരുന്ന ജാറങ്ങളുണ്ട് ഭൂലോകത്ത് മുസ്ലിമീങ്ങൾ നടത്തുന്ന ജാറങ്ങൾ അതെ തൗഹീദിന്റെ റിസാലത്തിന്റെ തൗഹീദിന്റെയും റിസാലത്തിന്റെയും വാഹകർ ആരാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഇസ്ലാമിന്റെ അഹലികാരാണ് അതിനായി അല്ലാഹു തആല ഒരു പ്രത്യേകം മതവിഭാഗങ്ങളെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല അതാണ് നാം കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഭൂലോകത്ത് തുടങ്ങിയത് ശിർക്കാണോ അതോ തൗഹീദാണോ ആദ്യം ഉണ്ടായത് മുവഹീദാണോ മുശ്രിക്കാണോ മുവഹീദിൽ നിന്ന് മുശ്രിക്ക് ഉണ്ടാകുകയാണോ അതോ മുശ്രിക്കിൽ നിന്ന് മുവഹീദ് ഉണ്ടാകുകയാണോ നമുക്കത് വിശദമായി ചർച്ച ചെയ്യണം ഏതൊരു വിഷയത്തിന്റെയും പ്രാരംഭം മനസ്സിലാക്കാതെ പ്രകൃതിക്കുന്ന മനസ്സിലാക്കിയതിന്റെ ദുരന്തം മുസ്ലിമുകൾക്ക് ചില്ലറയല്ല ഭൂലോകത്ത് ദീനുൽ ഇസ്ലാമിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് പൂർവിക റിസാലത്തും പൂർവിക നബുവത്തും എന്ത് ദൗത്യമാണ് ലോകത്ത് നിർവഹിച്ചത് എന്നതിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ പണ്ഡിതന്മാരടക്കം അജ്ഞരായിപ്പോയി അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ പ്രതികരിക്കുന്നു തുടങ്ങേണ്ടി വന്നു രാഷ്ട്രീയക്കാരമാതിരി വർത്തമാന കാലഘട്ടത്തെ മാത്രം പറഞ്ഞ് സമൂഹത്തിന്റെ ആവശ്യങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരുടെ ദൗത്യം കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ചരിത്രം പറയാൻ അവരെ കയ്യിൽ ഗഡ്സില്ല കാരണം അവരാരും കഴിഞ്ഞുപോയ ചരിത്രത്തിന്റെ വക്താക്കളായിരിക്കുകയില്ല ഇന്ന് ഇന്നലെയോ ഇന്ന് അവർ പറയുന്ന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതായിരിക്കും മിനിഞ്ഞന്ന് വേറൊരു രാഷ്ട്രീയമായിരിക്കും അതുകൊണ്ട് അടിസ്ഥാനം പറയാൻ അവരെ കൊണ്ട് കഴിയില്ല ഇസ്ലാമിന്റെ അഹലികാരും അങ്ങനെയല്ല പക്ഷേ ഇസ്ലാമിന്റെ അഹലികാർ അതേപോലെ പകുതിക്ക് നിന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരിൽ നിന്നുള്ള അനുഭവങ്ങളെ ഇസ്ലാമുമായി ബന്ധിപ്പിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അടിസ്ഥാന പ്രമാണങ്ങളെ സംബന്ധിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരായി മാറി മുസ്ലിം ഉമ്മ അത് വലിയ അജ്ഞതയാണ് അത് ഈ സമൂഹത്തിന്റെ നാശത്തിന് അത് കാരണമാണ് എക്കാലത്തും അല്ലാഹു തആല പറഞ്ഞെന്ന വിഷയം അതുകൊണ്ട് തന്നെ കൃത്യമായി ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ശിർക്കിന്റെ ഉത്ഭവം അതിന്റെ അടിസ്ഥാനം ശിർക്കിന്റെ കേന്ദ്രം മുസ്ലിമീങ്ങൾ നടത്തുന്ന ജാറങ്ങളാണ് വല്ലാഹി പള്ളികള് അമ്പലങ്ങളല്ല അമ്പലങ്ങൾ ജാറത്തിന്റെ അനുബന്ധം മാത്രമാണെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ചർച്ചുകൾ ജാറത്തിന്റെ അടിസ്ഥാനമല്ല ശിർക്കിന്റെ അടിസ്ഥാനമല്ല ജാറത്തിന്റെ അനുബന്ധം മാത്രമാണ് അമ്പലങ്ങളും ചർച്ചുകളും അടിസ്ഥാനം ജാറങ്ങളാണ് സംബോധനം ചെയ്യേണ്ടി വന്ന പ്രബോധിതർ ആരായിരുന്നു മുസ്ലിമീങ്ങളായിരുന്നു അവർ കൃത്യമായി അഞ്ചു നേരം നിസ്കരിക്കുന്നവരായിരുന്നു അവർ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നവരായിരുന്നു ആദമിന്റെയും ഇദ്രീസിന്റെയും ഷീസിന്റെയും രൂപത്തിൽ നിന്ന് ഇസ്ലാം എന്താണെന്ന് പഠിച്ചവരായിരുന്നു അവർ ഇദ്രീസിന്റെ കുലകുലത്തിൽ നിന്ന് ദീൻ എന്താണെന്ന് പഠിച്ചവരായിരുന്നു അവർ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തി തന്ന മുതലായ മഹാപണ്ഡിതന്മാരിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ചെടുത്തവരായിരുന്നു അവർ അന്ന് വേറെ മതം ലോകത്ത് നിലവിലില്ല വേറെ മതം പേരിലോ അർത്ഥത്തിലോ വ്യാഖ്യാനത്തിലോ അക്ഷരത്തിലോ അന്ന് ലോകത്ത് മതങ്ങളില്ല എന്നിട്ടും അല്ലാഹു വിപ്ലവത്തിന്റെ തുടക്കം എന്ന നിലയ്ക്ക് നൂഹി റിസാലത്ത് ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കിയത് ആരുടെ പേരിലാണ്
والله مسلمين غلوله بيريلا مسلمين غلوله تبرر مذاك كارا كارا تتريلا مذاك كارا إسلام اللي كتير كم نور الله نوح النبي عليه الصلاة والسلام إن أرسلنا نوح إلى قومي نوح سندم سموه تلقي نيوم كبت الرسولا سندم سموه آدمي بحرم بيجي تلقي مسلمين غلا كتير ما ينسكلي كنا مسلمين غلا كتير ما ينوم دوك كنا مسلمين غلا كتير ما يتحجز ينسكلي كنا مسلمين غلا കൃത്യമായി നോക്കാം സക്കാത്ത് കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ, കൃത്യമായി വിക്ര തസ്ബീഹാത്തുകൾ പാരായണം ചെയ്യുന്ന മുസ്ലിമീങ്ങൾ, പിന്നെന്തിനാണ് അവർക്ക് റസൂലിന് വേണ്ടി വന്നതും? ഭയങ്കരമായ ഭയങ്കരമായ നടപടിയിൽ അവരെ നശിപ്പിച്ചു കളഞ്ഞതും അഞ്ച് ജാറങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ പേരിലാണ്. നിങ്ങൾ ജാറങ്ങളിൽ പോകരുത്. നിങ്ങൾ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് അള്ളാഹു വേറെ ഒരാളെയും തീരുമാനിച്ചു തന്നിട്ടില്ല. അള്ളാഹു തന്നെ സ്വന്തം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്ത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുവിനോട് പറയാം. അത് നിങ്ങളുടെ ആദർശം എന്താണെന്നോ, നിങ്ങളുടെ പ്രവർത്തന രീതി എന്താണെന്നോ, നിങ്ങളുടെ ജീവിത രീതി എന്താണെന്നോ ഇതൊന്നും അള്ളാഹു തലക്ക് വിഷയമല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്ന കാര്യത്തിൽ മനുഷ്യർക്ക് അള്ളാഹു തല കൊടുത്തൊരു വായതയാണ്. എന്താവശ്യം ഞാൻ പൂർത്തിയാക്കി തരും. നിങ്ങൾ ഞാനല്ലാത്തവരെ സമീപിക്കാൻ മെനക്കെടരുത്. എന്തൊരു എന്തൊരു അഭിമാനത്തിന്റെ വാചകമാണത്, ഇസ്സത്തിന്റെ വാചകമാണത്. അള്ളാഹു അവന്റെ ഇസ്സത്താണ് പറഞ്ഞത്. ഒരു ബാപ്പ സാധാരണ ദുനിയാവിൽ ഉദാഹരണം പറയാറുണ്ട്. ഒരു ഉമ്മ ഉച്ചക്ക് സ്കൂളിൽ നിന്ന് കുട്ടി വീട്ടിലേക്ക് വന്നു. സാധാരണ ഉമ്മയാണ് ഉണ്ടാവല് കഞ്ഞി കൊടുക്കാൻ. ഉമ്മനെ കാണുന്നില്ല, അയൽവക്കത്തെ വീട്ടിലുണ്ട് ഉമ്മ. പരിധി നോക്കിയപ്പോ അടുക്കളയിൽ ഒന്നും കാണുന്നില്ല. അടുത്ത വീട്ടിലേക്ക് പോയി മോൻ. അവിടെ ഉമ്മയും ആ പെണ്ണുങ്ങളും കൂടി സംസാരിച്ചോണ്ടിരിക്കുക. ഈ സമയത്ത് ആ മോനും ആ വീട്ടുകാരത്തിനോട്, എന്റെ വീട്ടിലൊന്നും ഇല്ല ഉമ്മ, ഉമ്മയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് കുറച്ച് കഞ്ഞി തരുമോ വിശക്കുന്നു എന്ന് സ്വന്തം ഉമ്മാന്റെ മുമ്പെന്ന് പറഞ്ഞാൽ ആ ഉമ്മാന്റെ മനസ്സിന്റെ അവസ്ഥ ഒന്ന് വായിച്ചു നോക്കിയ. ആ മോൻ മറ്റേ പെണ്ണുങ്ങളോട് കഞ്ഞിക്ക് ചോദിച്ചപ്പോൾ പെറ്റതല്ല ആ മനസ്സൊന്ന് വായിച്ചു നോക്കി, നിങ്ങൾ സഹിക്കൂല, പെണ്ണുങ്ങള് സഹിക്കൂല, എന്റെ മോൻ എന്നെയും വെച്ചിട്ടല്ല അവരോട് ചോദിച്ചത് കഞ്ഞിക്ക്. ദുനിയാവിന്റെ നൂറാം നമ്പർ ഉദാഹരണം. എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹു അല്ലാത്തവരെ സമീപിച്ച് സങ്കടം പറയുമ്പോൾ അള്ളാഹ് ഉണ്ടാകുന്ന വിഷമം, അള്ളാഹ് ഉണ്ടാകുന്ന പ്രയാസം എന്താ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? അതെ, അള്ളാഹു തല പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചാൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല മുഹമ്മദ് നബിയെ, ഞാൻ വേണം മനസ്സിലാക്കി കൊടുക്കാൻ. പറഞ്ഞു കൊടുക്കുന്ന ജോലി മാത്രമേ നിങ്ങൾക്കുള്ളൂ മുഹമ്മദ് നബിയെ. ഭൂരിപക്ഷം ആൾക്കാർക്കും മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ചെറിയ ന്യൂനപക്ഷത്തെ നിങ്ങൾക്ക് ഞാൻ കൂട്ടത്തിൽ തരാം. അതുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ജോലി നമുക്കില്ല എന്ന് നാം പ്രബോധകൻ മനസ്സിലാക്കിയിരിക്കണം. പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്തം മാത്രമേ നമുക്കുള്ളൂ എന്നും അവരെ അനുസരിപ്പിക്കുന്ന ജോലി നമുക്കില്ല എന്നും പ്രവാചകനോട് അള്ളാഹു തആല പറഞ്ഞ എത്ര കൃത്യമായിട്ടാണ്. അസ്ഹബുൽ ഖൽക്കിന് വികാരങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. യുദ്ധത്തിൽ ക്രൂരമായ രീതിയിൽ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ഹാബ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. യുദ്ധം കഴിഞ്ഞതിന് ശേഷം അസ്ഹബുൽ ഖൽക്ക മൈതാനം പരിശോധിച്ചു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാവാത്ത രീതിയിൽ അവര് ചിത്രവധം നടത്തിയിരിക്കുകയാണ്. സഹിച്ചില്ല അസ്ഹബുൽ ഖൽക്കിനെ. എല്ലാം കഴിഞ്ഞതിന് ശേഷം കുനൂത്ത് ഓതാൻ തുടങ്ങി. നാസിലത്തിന്റെ കുനൂത്ത് അഞ്ച് വക്കത്തിൽ ആ ഒഹദ് യുദ്ധത്തിൽ ക്രൂരത കാണിച്ച വ്യക്തികളെ പേരെടുത്തിട്ട് അസ്ഹബുൽ ഖൽക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. ഏ അല്ലാഹ്, ഇന്നവനെ കൈകാര്യം ചെയ്യണം. അല്ലാഹുമ്മ അൽ അൻ ഫുലാൻ, അല്ലാഹുമ്മ അൽ അൻ ഫുലാൻ, അല്ലാഹുമ്മ അൽ അൻ അബാ സുഫിയാൻ. ഓരോരുത്തർ പേരെടുത്തിട്ട് അസ്ഹബുൽ ഖൽക്ക് വേദന അള്ളാഹുവിനോട് പറയാൻ തുടങ്ങി. അബൂ സുഫിയാനെ നീ കൈകാര്യം ചെയ്യണം അല്ലാഹുവേ, വയസ്സിയെ നീ കൈകാര്യം ചെയ്യണം അല്ലാഹുവേ. അവർ സഹിക്കുന്നില്ല അല്ലാഹുവേ, അസ്ഹബുൽ ഖൽക്ക് നോവുകൾ പറയാൻ തുടങ്ങി. ആ സമയത്ത് എന്താ അള്ളാഹുത്താലെ, അപ്പൊ മുഹമ്മദ് നബി ആവശ്യമില്ലാത്ത ഇടപെടണ്ട, ദേശത്തൊക്കെ മുന്നെല്ലാം വിളിച്ചു എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഞാൻ ആ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഏൽപ്പിച്ച ദൂത്തി പാത്രം വിളിച്ചാൽ മതി. അവരെ എന്ത് ചെയ്യണം, ശിക്ഷിക്കണോ രക്ഷപ്പെടുത്തണോ, അവരെ തൂവ സ്വീകരിക്കണോ, അത് ഞാൻ തീരുമാനിക്കേണ്ട വിഷയമാണ്. അതിൽ കയ്യെടുക്കരുത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞു. ശാപപ്രാർത്ഥന നടത്തി അബൂ സുഫിയാൻ ഇതായത്ത് കൊടുത്തു അല്ലേ. പിന്നെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവായി. അബൂ സുഫിയാൻ കടുത്ത പ്രതിഷേധം പ്രകടിപ്പിച്ച വയസ്സി, ആ വയസ്സിക്ക് അള്ളാഹു ഇതായത്ത് കൊടുത്തു, നമുക്കിപ്പോൾ വയസ്സ് റളിയല്ലാഹു അൻഹുവാണ്. അബൂ സുഫിയാൻ ഇപ്പോൾ നമുക്ക് റളിയല്ലാഹു അൻഹുവാണ്.
അല്ലേ കേട്ടല്ലേ. ഇവിടെ റസൂലുള്ളാഹി തങ്ങളുടെ കാര്യം റസൂലുള്ളാഹി തങ്ങളെ പോലും ഹിദായത്ത് കൊടുക്കുന്ന കാര്യത്തിൽ അല്ല പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഏത് ശൈഖിനെയാണ് പരിഗണിക്കാനുള്ള തയ്യാറ്? നിങ്ങൾ ആലോചിക്കാത്തത് എന്താണ്? ഏത് തങ്ങളെ കൊണ്ടാണ് കഴിയുക? ഏത് ഒലിയനെ കൊണ്ടാണ് കഴിയുക? ഏത് ഉസ്താദിനെ കൊണ്ടാണ് കഴിയുക? അള്ളാഹുന്റെ റസൂലിന് കഴിയാത്ത കാര്യം അല്ലാണ്ട് റസൂൽ ഒരു നിരാശയുമില്ല കാര്യത്തിൽ. പക്ഷെ വയസ്സിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുമായിരുന്നില്ല. പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ആ പ്രയാസം സഹിക്കാൻ എന്നിട്ടും റസൂലുകൾക്ക് കഴിയുന്നില്ല. പക്ഷെ അള്ളാഹ് ഹിദായത്ത് കൊടുത്ത ഒരു വ്യക്തിയെ പിന്നെ പഴയത് പറഞ്ഞ് നോവിക്കാൻ അവകാശമില്ല. പിന്നെ പഴയത് പറഞ്ഞിട്ട് വിഷമിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരണത്തെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഭൂമിയെ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് കൈകാര്യം ചെയ്തത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹിച്ചില്ല. ജാറത്തിന്റെ ആൾക്കാർ വഴിനീള പ്രസംഗങ്ങൾ വെച്ചു. ഉലമാക്കളെ, കാളിമാരെ, പള്ളിയിലെ കാളിമാരെ, ഇമാമിങ്ങളെ വെച്ചുകൊണ്ട് 5 ജാറങ്ങൾക്ക് അനുകൂലമായി ജനങ്ങളെ ഉദ്ബോധനം നടത്താൻ വേണ്ടി തുടങ്ങി. എത്ര കൃത്യമാണ്! ഇന്നലെ എങ്ങനെ നടന്നതുപോലെ ഇല്ലേ ഇന്ന് നമ്മളെ ചുറ്റുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ? ഇല്ലേ, സംഭവം നടന്നിട്ട് ഏതാണ്ട് 9500 കൊല്ലമായി. എന്നാലും ഇന്നലെ എങ്ങനെ പഠനയിൽ നടന്ന പോലെ തോന്നുന്നില്ല ഞങ്ങൾക്കിത് കേൾക്കുമ്പോൾ. അവരെ പണ്ഡിതന്മാരെയും ഉലമാക്കളെയും വിളിച്ചുകൂട്ടി നൂഹിന്റെ തോന്നിവാസികളെ പറ്റി പ്രസംഗിച്ചു. ഭോജനങ്ങളെ, നൂഹ് ഭ്രാന്തന, നൂഹ് വട്ടന, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പലതും പിച്ചും പേയും പറയുകയാ. നിങ്ങളവനെ കല്ലെറിയണം, അവനെ ഓടിക്കണം. ഭ്രാന്താണ് അയാൾ പറയുന്നത്. അയാൾ പറയുന്നു അല്ല മാത്രമെന്ന്. നിങ്ങൾ കാണുന്നില്ലേ യഞ്ചവ്യാക്കളുടെ മഹത്വത്തിലല്ലേ നമ്മൾ നിലനിൽക്കുന്നത്? മഹാനായ വദ് എന്നവർ, മഹാനായ സുവാഗ് എന്നവർ, യഹൂക്ക് എന്നവർ, യഹൂസ് എന്നവർ, അള്ളാഹു താല അങ്ങനെ തന്നെ എടുത്തു തിരിച്ചു ഖുർആനിൽ. ആ മൗലാനമാർ അവരോട് പ്രസംഗിച്ചത് അള്ളാഹു താല നമുക്ക് ഹിക്കായത്ത് ചെയ്തത് ഇങ്ങനെയാണ്: ലാത്തറുന്ന ആലിയത്തക്കും, ഇതാ നിങ്ങളെ ജാറങ്ങൾ നിങ്ങൾ കൈവിടരുത്. വലാത്തറുന്ന വദ്ദ, നിങ്ങളെ വദ്ദ തങ്ങളെ കൈവിടരുത്. വലാ യഹൂസ, യഹൂസ് തങ്ങളെ കൈവിടരുത്. വലാ യഹൂക്ക, യഹൂക്ക് തങ്ങളെ കൈവിടരുത്. തങ്ങളെ കൈവിടരുത്. നൂഹ് പറയുന്നു അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹനെ മാത്രം വിളിക്കാൻ. നമ്മൾ ഉപ്പാപ്പന്മാരുണ്ടാക്കി വെച്ചതാണിത്. നിങ്ങൾ നമ്മളെ ഉപ്പാപ്പന്മാരെ എതിർക്കുകയാണോ? നമ്മുടെ പഴയ പണ്ഡിതന്മാരെ എതിർക്കുകയാണോ? നമ്മുടെ പഴയ കാളിമാരെ എതിർക്കുകയാണോ? അവരല്ലേ ഈ ജാറങ്ങളൊക്കെ നമുക്ക് വേണ്ടി പണി കഴിപ്പിച്ച് ബാക്കി കിത്ത് പോയിരിക്കുന്നത്? അവരൊക്കെ വിഡ്ഢികളാണോ? ആ വചത്തിനാലി ആബാന, നമ്മുടെ ഉപ്പൂപ്പന്മാരും നമ്മുടെ ബക്കാരനവന്മാരും അവരൊക്കെ ചെയ്ത് തോന്നിയവാസമാണെന്നോ ഈ നൂഹ് പറയുന്നത്? ബഹുമാനപ്പെട്ട നൂഹിനെ വിദ്യ പൊറുതി കൊട്ടു. അള്ളാഹുവിനോട് പറഞ്ഞു. ബാക്കി അള്ളാഹു പറയുന്ന സൂറത്തു നൂഹ് കാല നൂഹിനെ വിദ്യ സത്വസനം പറഞ്ഞു: റബ്ബി ഇന്നി ദഅഉതു ഖൗമീ ലൈലം വനഹാറ, രാത്രിയും പകലും ഒരുപോലെ ഞാൻ നിയമത്ത് ചെയ്തു. അള്ളാഹുവേ, നിന്നെ മാത്രമേ വിളിക്കാവൂ. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നിന്നോടേ പറയാവൂ. മറ്റുള്ളവരെ നിങ്ങൾ സമീപിക്കരുത്. നാലക്കും മിന്നില്ലാഹി ഗൈറു, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അവരനുസരിക്കുന്നില്ല. അള്ളാഹുവേ, ഞാൻ രഹസ്യമായും പരസ്യമായും പറഞ്ഞു നോക്കി, സഹി കെട്ടു. അള്ളാഹുവേ, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദിയാറ, ഒരൊറ്റ കാഫിറിനെയും നീ ഭൂമിയിൽ ബാക്കി വെക്കാതെ നീ കൈകാര്യം ചെയ്യണം. അള്ളാഹുവേ, ഇവിടെ ഞാനൊരു തിരിച്ചറിവ് പറയട്ടെ നിങ്ങളോട്. ഇവിടെ നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ആരെയാ? ഇവിടെ നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ആരെയാ? ഹിന്ദുക്കളെയാണോ? ഇന്ന് ഹിന്ദുക്കൾ ഇല്ലല്ലോ. ഇബ്രാഹിം നബിക്ക് ശേഷമല്ലേ 1600 ദ്രാവിഡ സമൂഹങ്ങൾ ഈ ലോകത്തുണ്ടാകുന്നത്? ജൂതന്മാരെയാണോ? മൂസാ നബിക്ക് ശേഷമല്ലേ ജൂത സമൂഹം ഉണ്ടാകുന്നത്? ക്രിസ്ത്യാനികളെയാണോ? ഈസാ നബിക്ക് ശേഷമല്ലേ ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നത്? പിന്നെ ആരെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്? 5 നേരം നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന സമൂഹത്തെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്. കാരണം അവർ ജാറത്തിൽ പോയപ്പോൾ അവരെ ശഹാദത്ത് ബാത്തിലായി. അതുകൊണ്ട് ജാറത്തിൽ പോയിട്ട് അവർ എന്താണ് ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. തങ്ങളെ ഞങ്ങളെ കാര്യം നടത്തിത്താരെന്ന് പറഞ്ഞു. നിങ്ങളാണ് കഴിവുള്ള ആളെന്ന് പറഞ്ഞു. ഇല്ല, തങ്ങളെ ഞങ്ങളുടെ കാര്യം ഒന്ന് അള്ളാഹുവിനോട് പറ, തങ്ങളെ എന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനീന് വളരെ കൃത്യമായി വ്യക്തമാക്കി തന്നതാ. അവരോട് ചോദിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്തിനാണ് ഈ ജാറത്തിൽ ഇങ്ങനെ പോകുന്നത്? എന്തിനാണ് ഇബ്രാഹിം നബിന്റെ അടുത്ത് ഇങ്ങനെ പോകുന്നത്? എന്തിനാണ് ഇസ്മായിൽ നബിന്റെ ജാറത്തിൽ നിങ്ങൾ ഇങ്ങനെ പോകുന്നത്? അപ്പൊ അവര് പറഞ്ഞ വാക്കെന്താണ് മുഹമ്മദ് നബിയോട്? അമ്മയാണ് കാര്യങ്ങൾ നടത്തുന്നത്, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
ഇവർക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാം. ഈ ഔലിയാക്കള് ഉപകാരം ചെയ്യില്ല, ഉപദ്രവം ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവർ, കത്തന്ന ഫഅക്സർന കൊലയാളികൾ, ഒരുപാട് കൊന്നിട്ടുണ്ട് ഞങ്ങളെ മുഹമ്മദ്. ജനൈന ഫഅക്സർന ഒരുപാട് ദിന ചെയ്തിട്ടുണ്ട് മുഹമ്മദ്. സെരിക്കിന ഫഅക്സർന ഒരുപാട് കട്ടിട്ടുണ്ട് മുഹമ്മദ്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ? മാന്യനായ റബ്ബായ അള്ളാഹുവിന്റെ മുമ്പിൽ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല മുഹമ്മദ്. ഇവര് മഹാന്മാരാ, ഇവര് മഹാന്മാരുടെ പ്രതീകങ്ങളാ. ആ ഇബ്രാഹിം നബി അള്ളഹാനോട് പറഞ്ഞാൽ സ്വീകരിക്കാതിരിക്കൂല, ഇസ്മായിൽ അള്ളഹാനോട് പറഞ്ഞാൽ സ്വീകരിക്കാതിരിക്കൂല, ഈ ബദ്ദും സുവാവും അള്ളഹാനോട് പറഞ്ഞാൽ സ്വീകരിക്കാതിരിക്കൂല. അവർ മഹാന്മാരാണ്. അവരെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത് എന്ന് കൃത്യം വ്യക്തവുമായി സ്പഷ്ടമായി മുഹമ്മദ് നബി തങ്ങളോട് അബൂജഹലിന്റെയും പാർട്ടിയും പറഞ്ഞു കൊടുത്ത മറുപടിയല്ലേ സൂറത്തുൽ മുഅ്മിനും? ഈ പ്രപഞ്ചത്തിന്റെ ഖാലിക്കും മാലിക്കും ഖാദിക്കും അള്ളാഹുവാണെന്ന് അപ്പടി വിശ്വസിക്കുന്നവരായിരുന്നില്ലേ അവർ? എന്നിട്ടും അവർ കാഫിറുകളെന്ന് വിളിച്ചല്ലേ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? അപ്പൊ ജാറത്തിൽ പോന്നതിനേക്കാൾ വലിയ കുഫർ ലോകത്ത് വേറെ എന്താ? ജാറത്തിൽ പോന്നതിനേക്കാൾ വലിയ ശിർക്ക് വേറെ എന്താ? ജാറത്തിൽ പോന്നതിനേക്കാൾ യൗമത്തിന് വലിയ നാശം വേറെ എന്താ? പഠിച്ചെടുക്കാൻ നമുക്ക് പ്രയാസം എന്താ? അല്ലാഹു ഞാൻ പറഞ്ഞു വന്ന് തോന്നും ഹൈബൈലൊക്കെ അനുബന്ധം പറഞ്ഞു പോകുമ്പോഴാണ് വിഷയം. അന്ന് അല്ലാഹു തആല മുസ്ലിം നൂഹ് നബിയോട് പറഞ്ഞു നൂഹിന്റെ ദുആക്ക് നാം ഉത്തരം നൽകി. എന്നിട്ട് നാം എന്താണ് ചെയ്തത്? മൂന്ന് ദിവസം അവധി കൊടുത്തു. കൃത്യം മൂന്നാമത്തെ ദിവസം ആകാശം ഇരുണ്ടു, ഭൂമി ഇരുണ്ടു, ഒരുപോലെ വെള്ളം ആകാശത്തോട് അല്ലാഹു തആല കൽപ്പിക്കുന്നു, സൂക്ഷിച്ചു വെച്ച വെള്ളം മുഴുവനും ഭൂമിയിലേക്ക് ഇറക്കണം. ഭൂമിയോട് അല്ലാഹു തആല കൽപ്പിക്കുന്നു, നിന്റെ വയറ്റിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളം മുഴുവനും പുറത്തേക്ക് കൊണ്ടുവരണം. മുടിയിട കൊണ്ട് രണ്ടു ഭാഗത്തു നിന്നും വെള്ളം വന്നപ്പോൾ സംഭവിച്ചത് എന്താ? പെണ്ണുങ്ങൾ അടുക്കളയിൽ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്ന അടുപ്പ് പോലും പൊട്ടി വെള്ളം വരാൻ തുടങ്ങി. ടൈഗ്രിസും യൂഫ്രട്ടീസും കരകവിഞ്ഞു, തിരമാലകൾ മലയോടെ ഉയർന്നു. ടൈഗ്രിസിൽ നിന്ന് യൂഫ്രട്ടീസിൽ നിന്ന് 2000 അടിയോളം ഉയരത്തിൽ മരുഭൂമിയിൽ നൂഹ് നബി പണിതു വെച്ച കപ്പലിന്റെ അടുത്ത് വെള്ളമെത്തി. അല്ലാഹു തആല എന്താണ് പറഞ്ഞത്? വഹിയ തജ്രി ഫീ മൗജിക്കൽ ജിബാൽ, വഹിയ തജ്രി ബിഹിം ഫീ മൗജിക്കൽ ജിബാൽ, പർവ്വതത്തോളം ഉയർന്നു വന്ന തിരമാലകൾക്ക് മുകളിലൂടെ ആ ന്യൂനപക്ഷം വരുന്ന മുഹിദുകളെയും കൂട്ടി കപ്പൽ നീങ്ങാൻ തുടങ്ങിയെന്ന് അല്ലാഹു തആല പറഞ്ഞു. വഹിയ തജ്രി ഫീ മൗജിക്കൽ ജിബാൽ, ഈ കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കിക്കാണുകയാണ്, ജാറങ്ങൾ തകർന്നടിയുകയാണ്, മശായിഖുകളും മൗലാനമാരും മരിച്ച് ചത്തൊടുങ്ങുകയാണ്, തിരമാലകൾക്ക് മുകളിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന ഇറാഖികളുടെ മയ്യത്തൊഴുകുകയാണ്, അവര് സൂക്ഷിച്ചു വെച്ച സ്വർണവും വെള്ളിയും ഒഴുകി ഒഴുകി നടക്കുകയാണ്, കോട്ടകളും കൊട്ടാരങ്ങളും തകർന്ന് തരിപ്പണമാകുകയാണ്. അതിന്റെ ഇടയിൽ നൂഹ് നബി കാണുന്നു തന്റെ പ്രിയപ്പെട്ട മകൻ ഒരു വെള്ളത്തിന്റെ ചുഴിയിൽ മുങ്ങി ശ്വാസം മുട്ടി ചാകുന്നതായിട്ട്. വിളിച്ചു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, യാ ബുനയ്യ വ മുനെ ഇർക മഅന, കപ്പലിൽ കയറിക്കോ മകനെ, ഇന്നത്തെ ദിവസം രക്ഷപ്പെടാൻ കഴിയില്ല മകനെ. മുഹിദുകൾ എന്ത് വിഷയമുണ്ടെങ്കിലും അല്ലാഹുവിനോട് മാത്രമേ അപേക്ഷിക്കുകയുള്ളൂ എന്ന് ഷഹാദത്ത് പറഞ്ഞവർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമായി കരാറിൽ ഏർപ്പെട്ടവർ, അവർക്ക് മാത്രമേ ഇന്ന് രക്ഷയുള്ളൂ മോനെ. ആ സമയത്ത് ആ വെള്ളത്തിന് മുങ്ങി ചത്തുകൊണ്ടിരിക്കുന്ന നൂഹിന്റെ അലൈഹിസ്സലാമിന്റെ മകൻ ബിന്യ കന്ന നൂഹ് നബിയെ വിളിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ബാപ്പാ ബാപ്പാ ഇല്ല, ഞാൻ ഒരിക്കലും നിങ്ങളെ കപ്പലിൽ കയറുകയില്ല. ഈ കൊടും വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മല മുങ്ങിയാൽ മറ്റേ മലയിൽ കയറി ഞാൻ രക്ഷപ്പെടും. അല ജബലിൻ യാസിമുനി മിനൽ മാ. അപ്പൊ പറഞ്ഞു ദയോടെ മോ പറഞ്ഞു പൊന്നുമോനെ, മോനെ ഇന്നത്തെ ദിവസം ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല മോനെ, ഒരു മലയിലും രക്ഷപ്പെടാൻ കഴിയില്ല മോനെ. ഫലാത്തക്കും മഅൽ കാഫിരീൻ, കാഫിരീങ്ങളോടൊപ്പം ചത്തൊടുങ്ങണ്ട മോനെ. അവിടെ നൂഹ് നബിയോട് കാഫിരീങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ കാഫിർ ആരാ? അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാ, കൃത്യമായി നോമ്പ് വെക്കുന്നവരാ. പക്ഷെ അവര് കാഫിർ എന്ന് നൂഹ് നബി പറഞ്ഞത് ജാറത്തിൽ പോയി ഇലാഹ ഹദറത്തി പറഞ്ഞു എന്ന് തെറ്റിച്ചുകൊണ്ടാണ്.
എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹു തആല പറഞ്ഞു, നൂഹ് നബിയോട് ആദർശ ബന്ധമില്ലാത്ത കുടുംബ ബന്ധത്തെ പരിഗണിക്കേണ്ടതില്ല. കുടുംബ ബന്ധം പരിഗണിക്കപ്പെടണമെങ്കിൽ ആദർശ ബന്ധവും കൂടി വേണം ഇസ്ലാമിക ശരീഅത്തനുസരിച്ച്. അല്ലെങ്കിൽ മാനുഷിക ബന്ധം മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. മാനുഷിക ബന്ധം മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. കുടുംബ ബന്ധം പരിഗണിക്കണമെങ്കിൽ ആദർശ ബന്ധവും കൂടി വേണം. അവന്റെ മോനല്ലേ ഞാൻ എങ്ങനെയാ പറയാ, എന്റെ ബാപ്പയല്ലേ, എന്റെ അളയപ്പയല്ലേ, മുതാപ്പയല്ലേ, എന്റെ പെങ്ങളല്ലേ, പെങ്ങളുടെ മക്കളല്ലേ, അയൽവക്കക്കാരല്ലേ. അങ്ങനത്തെ ഒരു പ്രയോഗവും തൗഹീദ് ശിർക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകാൻ പറ്റുകയില്ല എന്നാണ് ഖുർആന്റെ വചനം. എന്താ പറഞ്ഞത് നബിയോട്? ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അത് നിന്റെ കുടുംബമല്ല. നൂഹ് അമലുൻ ഗൈറു സാലിഹ്, ശുക്ല ബന്ധം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം കുടുംബ ബന്ധം സ്ഥാപിക്കപ്പെടുകയില്ല. നൂഹ് ആദർശ ബന്ധം കൂടി ഉണ്ടെങ്കിലേ കുടുംബ ബന്ധം സ്ഥാപിക്കപ്പെടുകയുള്ളൂ. വിട്ടേക്കിനൂ, എനിക്ക് ഇഷ്ടമല്ല നിന്റെ മോനെ. ഫഹാല ബൈനഹുമൽ മൗജ്, ഉപ്പാന്റെയും മോന്റെ ഇടയിൽ ഭയങ്കരമായൊരു തിരമാല വന്ന് മറയായി. വക്കാന മിന്നൽ മുഗ്റഖീൻ, ആ മോൻ ആ കുഴിച്ചുഴിയിൽ മുങ്ങി ചാകുകയും ചെയ്യും. ഞാൻ ഈ വിഷയം ഇവിടെ കൊണ്ടുവരാൻ കാരണം അടിസ്ഥാനപരമായി തൗഹീദ് സ്ഥാപിക്കാൻ തന്നെയാണ്. ഒപ്പം നമ്മുടെ വിഷയം ഭൂമിയോട് അല്ലാഹു തആല കൽപ്പിക്കുന്ന കൽപ്പനയുണ്ട് ഇവിടെ. യാ അർദു ബിലഈ മാകി വയാ സമാഉ വഖലി, ഓ ഭൂമി നിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ വെള്ളം നീ വലിച്ചുകൊള്ളുക, സ്വയം വിഴുങ്ങിക്കൊള്ളുക. ഓ ആകാശമേ നീ ഇറക്കിയ വെള്ളം നീ നിന്നിലേക്ക് വലിച്ചുകൊള്ളുക. വഖീലൽ മാ, സെക്കൻഡുകൾക്കകം വെള്ളം വറ്റിലയാ. വസ്തവത് അലൽ ജൂദി, നൂഹിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിടുകയാ. ഇവിടെ ആകാശ ഭൂമികളുടെ മേൽ അല്ലാഹു തആല ഇസ്ലാമിനെ അടിച്ചേൽപ്പിച്ചതാണ് എന്നതിന് ഉദാഹരണം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. എന്റെ വക ലോജിക്കായിട്ട് ഉദാഹരണം പറഞ്ഞാൽ ശരിയാകുകയില്ല. ലോജിക്കിന് സ്ഥാനമില്ല. ശരീഅത്തുൽ ഇസ്ലാമിൽ പ്രമാണങ്ങൾക്കാണ് സ്ഥാനം. നമ്മുടെ വക ബുദ്ധി അനുസരിച്ച് സ്ഥാപിച്ച് ജയിക്കാൻ മെനക്കെട്ട സംഗതി നടക്കൂല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ ജിന്നുകളുടെ മേൽ അങ്ങനെയല്ല, മനുഷ്യ ജിന്നുകൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി, അല്ലാഹ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിനും ദലാലത്തിനും നിദാനമാക്കുന്നത്. اقول قولي هذا والله اعلم واستغفر الله العظيم لي ولكم واستغفره اني وعنكم وعن جميع المسلمين والمؤمنين اجمعين واستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. أما بعد، عباد الله، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سهودنا الله سبحانه وتعالى ദീനുൽ ഇസ്ലാമിനെ മനുഷ്യരുടെ മേലും ജിന്നിന്റെ മേലും ഏൽപ്പിച്ചതിന്റെ രീതി ശാസ്ത്രമാണ് പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചിരുന്നത്. ആ രീതിയിൽ ഭൂമിയുടെ പുറന്തൊലിക്കു മുകളിൽ ഈ പറയുന്ന രീതി അനുസരിച്ച് ആദർശം എന്താണെന്നും വഴികേടെന്താണെന്നും സ്വയം തെരഞ്ഞെടുത്ത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ടവർ ബഹളങ്ങൾ ഉണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടാക്കി അള്ളാഹുവിന്റെ സുന്നത്തനുസരിച്ച് ആ സമൂഹത്തെ ഇവിടെ നിന്ന് നീക്കി ആ സമൂഹത്തിന് പകരമായിട്ട് അള്ളാഹു തആല മനുഷ്യരെ കൊണ്ടുവരുന്നത്. ഇവിടെയാണ് പകരക്കാരി എന്ന പ്രയോഗം. ഇന്ന് നിലവിലുള്ള രണ്ട് ശക്തികളുണ്ട്. ഒന്ന് ഇബ്ലീസിന്റെ മക്കളായ ജിന്നുകൾ, ആദമിന്റെ മക്കളായ മനുഷ്യർ. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ആരെയാണ്? പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഇന്നത്തെ ജിന്ന് ആരാണ്? ഇബ്ലീസിന്റെ മക്കളാണ്, ബനു ഇബ്ലീസ്. മനുഷ്യരാരാണ്? ബനു ആദം. സ്വാഭാവികമായിട്ട് ഒരു സംശയം നിങ്ങൾക്ക് വരും, ഇബ്ലീസിന്റെ മക്കളിൽ മുഅ്മിനീങ്ങൾ ഉണ്ടാവുമോ? ആ സംശയം ഇപ്പോഴത്തും ബാധകമാണ്. നബിയുടെ മക്കളിൽ കാഫിരീങ്ങൾ ഉണ്ടാവുമോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. അതിന്റെ പിന്നെ മക്കളിൽ മുഅ്മിനീങ്ങളുണ്ട്, കാഫിരീങ്ങളുണ്ട്. ഇബ്ലീസിന്റെ മക്കളിൽ മുഅ്മിനീങ്ങളുണ്ട്, കാഫിരീങ്ങളുണ്ട്. എങ്കിൽ പിന്നെ ഇയാൾ ആരാ? പൂർണ്ണമായും ഭൂമിയുടെ പുറംതൊലിക്കൽ നശിപ്പിച്ച് ഒടുക്കി തീർത്ത ഈ സമൂഹം പിന്നെ ഉദയം ചെയ്തത് എങ്ങനെയാണ്? അതാണ് ചരിത്രത്തിന്റെ ഭാഗമായി തഫ്സീറിലൂടെ നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഭൂമി നശിപ്പിച്ച് ഇല്ലാതാക്കി തിരിച്ചു പോകുമ്പോൾ അള്ളാഹു അവന്റെ കുദ്രത്തുകൊണ്ട് ബാക്കിയാക്കിയ ഒരു പയ്യൻ, ആ പയ്യൻ ഇങ്ങുള്ള ആകാശത്തിലേക്ക് കടക്കാൻ ജിന്നിനോട് മലക്കിനോട് അള്ളാഹു കൽപ്പിക്കുന്നു.
ആ പയ്യൻ മലക്കളോടൊപ്പം വളരുന്നു, മലക്കളോടൊപ്പം പഠിക്കുന്നു, മലക്കളോടൊപ്പം നിസ്കരിക്കുന്നു, മലക്കളോടൊപ്പം സുജൂദി ചെയ്യുന്നു, മലക്കളോടൊപ്പം ആകാശ ലോകത്ത് മെനസുന്നു, അള്ളാഹുവിന്റെ സകലാനുഗ്രഹങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്നു, മലക്കുകളുടെ ഉസ്താദുമാകുന്ന മലക്കുകളേക്കാൾ വലിയ ആബിദാവുന്നു, മലക്കുകളേക്കാൾ വലിയ സരിച്ച് നേതാവാകുന്നു. അസാസിയയിൽ ആ അസാസിയിലാണ് പിന്നീട് ഇബ്ലീസാകുന്നത്. ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരുന്നത്? തൗഹീദിന്റെ അടിസ്ഥാനം മനസ്സിലാക്കേണ്ടി വേണ്ടി മാത്രം. തൗഹീദും ശിർക്കും എങ്ങനെയാണ് ലോകത്ത് വന്നത്? ഇരിക്കുന്ന ഞാനും നിങ്ങളും ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത് അടിസ്ഥാനപരമായിട്ട് തന്നെ ഇൻഷാല്ലാ വരും നാളുകളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സമയം ചിലപ്പോൾ ദൈർഘ്യമായി വരും, ദിവസങ്ങൾ ചിലപ്പോൾ നീണ്ടുന്നത്. ഇമറുകളെയും മെഹ്റാബുകളെയും അള്ളാഹു വിപുലമാക്കി തന്നാൽ ഇൻഷാല്ലാ റൂഹ് പിരിയുന്നതിന് മുമ്പ് നമുക്കിത് വ്യക്തമായും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വ്യക്തമായും സ്പഷ്ടമായും മനസ്സിലാക്കി മരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും അള്ളാഹു കൊടുത്ത ഷഹാദത്ത് ജീവനുള്ളതാണെന്ന് വരുത്തത്ത് മരിക്കാൻ നമുക്ക് കഴിയണം ഇൻഷാല്ലാ. അലവസല്ലു വസല്ലിം അലാ നബിയിൽ മുസ്തഫ വ റസൂലിൽ മുഹ്തദ وقال عز من قائل ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه والتابعين ومن تبعهم باحسان الى يوم الدين اللهم ارض عن الخلفاء الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم اجمعين ربنا معهم برحمتك يا ارحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم وجعل الجنه مأوانا ومأواهم اللهم اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا اللهم ارحمنا وارحم موتانا وموتى المسلمين اللهم انس وحشتهم وامن روعتهم وانفس كربتهم وانمر محلتهم اللهم ارفع درجتهم اللهم كن لنا ولهم وليا وبنا وبهم حفيا اللهم عافنا وعاف مبتلانا ومبتلى المسلمين عافية لا سقم معها اللهم اشفنا واشف مرضانا ومرضى المسلمين شفاء لا يغادر سقما اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة أمورنا وجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.